ദേശശബ്ദം പബ്ലിക്കേഷൻ ഡയറക്ടറും എഴുത്തുകാരിയുമായ അജിത കൃഷ്ണ മുക്കാലിയുടെ പുസ്തക പ്രകാശനവും കെട്ടിടോദ്ഘാടനവും വടകരയിൽ നടന്നു. ചടങ്ങ് എം പി അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം ചെയ്തു. അത്ഭുതം തോന്നിപ്പോ എന്താണ് മണ്ണിന് വല്ല പ്രത്യേകതയുണ്ട്? അവിടെയായിരുന്നു ഉറുബ്, അവിടെയായിരുന്നു വളരെ വലിയ മാനവികതാവാദിയായ മലയാളത്തിൽ ഹ്യൂമണിസം എന്ന പദത്തിന് വല്ല അർത്ഥമുണ്ടെങ്കിൽ ആ അർത്ഥം മലയാളികളെ പഠിപ്പിച്ച എം ഗോവിന്ദൻ, ഇനിയും ധാരാളമായിട്ട് പഠിക്കപ്പെടേണ്ട എം ഗോവിന്ദൻ. അവിടെ തന്നെയായിരുന്നു എടശ്ശേരി, എടശ്ശേരി കുറ്റിപ്പുറം റോഡിലൂടെ തെരുവിലൂടെ നടന്നു പോയിരുന്ന കവികൾ എത്ര ശക്തിയായിട്ടാണ്. എടശ്ശേരിയുടെ കുടിയിറക്കൽ എന്നൊരു കവിതയുണ്ട്. ഇന്ന് ഇന്ത്യയിൽ നടക്കുന്ന ചർച്ച 19 കൊല്ലം മുമ്പ് ഈ മനുഷ്യൻ എങ്ങനെ നോക്കിക്കണ്ടു എന്ന് ആ കവിത വെച്ച മനസ്സിലാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. കുടിയിറക്കൽ ആ വാക്ക് പോലും, ചട്ടിയും പാത്രമൊക്കെ പുറത്തിറക്കിട്ട് നീ ഇറങ്ങിപ്പോ എന്ന് നിങ്ങൾ ആരോടാ പറയുന്നത്? ഏത് രാജ്യം എന്ന് രാജ്യമൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ടാണ്. എങ്ങനെ ഈ മനുഷ്യൻ 19 കൊല്ലം മുമ്പ് ഇന്നത്തേക്ക് വേണ്ടി എഴുതിയോ എന്ന് ചോദിക്കും. അതേമാതിരി എം ടി എടശ്ശേരിയുടെ മറ്റൊരു കവിത ഇസ്ലാമിലെ വന്മല, ഇസ്ലാമിലെ വന്മല എന്ന കവിത എഴുതുന്നത് എടശ്ശേരി ഗോവിന്ദനായരാണ്. ഇവിടെ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മുരളി കുമാരൻ മാഷെ കുറിച്ച്, വി ടി കുമാരൻ മാഷയുടെ സാഹിത്യ സൃഷ്ടികൾ സമാഹരിച്ചുകൊണ്ടുള്ള കേരള സാഹിത്യ അക്കാദമിയുടെ ഒരു പുസ്തകം എനിക്ക് സമ്മാനിച്ചു. വളരെ വലിയ ഒരു നിധിയുമായിട്ടായിരിക്കും ഒരു പക്ഷേ ഞാൻ ഇന്ന് ഇവിടുന്ന് മടങ്ങുന്നത്. അത് കുമാരൻ മാഷ സാഹിത്യ സംഭാവനകളുടെ ആ ശേഖരം കൊണ്ടായിരുന്നു. അദ്ദേഹം ഈ കടത്തനാടൻ സാഹിത്യത്തിന്റെ, കടത്തനാടൻ ഞാൻ ചുരുക്കല്ല, ഒരു പ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ അത് ചുരുങ്ങല്ല. ലോകത്തെ മഹാ രചനകൾ മഹാസാഹിത്യങ്ങളൊക്കെ ഒരു പ്രദേശത്തിന്റെ പശിമയുള്ള മണ്ണിൽ നിന്നാണ് മുളച്ചു പൊന്നിയിട്ടുള്ളത്. അതൊന്നും മാനത്തുനിന്ന് പൊട്ടി വിടർന്ന് വീണതല്ല, ഒരു പ്രത്യേക മണ്ണിൽ കിളിർത്തതാണ്. ആ മണ്ണില്ലെങ്കിൽ സാഹിത്യമില്ല, സംസ്കാരമില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ കടത്തനാട് എന്ന് പറയുമ്പോ വടകര മാത്രം, അല്ലെങ്കിൽ പൊന്നാനി താലൂക്ക് എന്ന് പറയുമ്പോ അവിടെ മാത്രം എന്ന അർത്ഥം വെക്കേണ്ട കാര്യമില്ല. പ്രാദേശികതയെ സാർവലൗകികതയിലേക്ക് ഉയർത്തുകയാണ് നമ്മുടെ എഴുത്തുകാരെ ചെയ്തത്. പ്രാദേശികതയെ ലൊക്കാലിറ്റി അല്ലെങ്കിൽ ലോക്കൽ കൾച്ചർ, അതിനെ ഇന്റർനാഷണൽ കൾച്ചറിന്റെ പരുവത്തിലേക്ക് അവർ വളർത്തിയെടുത്തു, മോൾഡ് ചെയ്തെടുത്തു, വാർത്തെടുത്തു. ദേശശബ്ദം സബ് എഡിറ്റർ ഇ വി വത്സൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ സുരേഷ് കുമാർ ഇ കെ അധ്യക്ഷത വഹിച്ചു. റവറൻ ജേക്കബ് ഡാനിയൽ, വി ആർ സുധീഷ്, വി ടി മുരളി എന്നിവർ ആശംസകൾ നൽകി. ശ്രീ രമേശൻ പാലേരി, പ്രമോദ് ഇ, അഡ്വക്കേറ്റ് രാഹുൽ വി പി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു.